നമസ്കാരം. സംസ്ഥാനാന്തര വാഹന രജിസ്ട്രേഷൻ ഒഴിവാക്കാൻ ഏകീകൃത നിയമം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വളരെ വിപ്ലവാത്മകമായ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഇനി മുതൽ KN KL അങ്ങനെയുള്ള സീരീസ് ഒന്നും ഉണ്ടാവില്ല, പകരം BH ഭാരത് സീരീസ് എന്നൊരു സീരീസിൽ മാത്രമായിരിക്കും വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങുക. ഭാരതത്തിലുള്ള ഏത് സംസ്ഥാനത്തിലോടുന്ന വണ്ടികൾക്കും രജിസ്ട്രേഷൻ ഒരേ രീതിയിലേക്ക് മാറ്റുന്ന ഒരു സംവിധാനം, ഒരു ഏകീകൃത വാഹന രജിസ്ട്രേഷൻ സംവിധാനം, അതാണ് നരേന്ദ്രമോദി നയിക്കുന്ന NDA സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പുതിയ ആശയം എന്നല്ല, അത് നിയമമായി തന്നെ ഇപ്പോൾ നടപ്പിലാക്കാനുള്ള അതിൻ്റെ നിർദ്ദേശം പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് രാജ്യത്തെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ എളുപ്പമാക്കുന്നതിൻ്റെ ഭാഗമായാണ് കേന്ദ്രം പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ഭാരത് സീരീസ് അല്ലെങ്കിൽ BH സീരീസിൻ്റെ പേരിൽ നടത്തുന്ന രജിസ്ട്രേഷൻ വാഹനങ്ങളുടെ കൈമാറ്റം അനായാസമാക്കും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതുപോലെ ഭാരത് സീരീസ് അല്ലെങ്കിൽ BH സീരീസ് വാഹനങ്ങളുടെ വിജ്ഞാപനം ഇന്ത്യൻ സർക്കാർ റോഡ് ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയത് ഇന്ന് രാവിലെയാണ്. വാഹനം വാങ്ങിയ ആദ്യത്തെ വർഷത്തെ അവസാനത്തെ രണ്ടക്കങ്ങളും ഒപ്പം BH എന്ന വാക്കും ഉൾപ്പെടുത്തിയായിരിക്കും ഈ പുതിയ രജിസ്ട്രേഷൻ്റെ ഒരു സംവിധാനം നിലവിലേക്ക് വരിക. എന്താണ് ഭാരത് സീരീസ് എന്ന് പൊതുവെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടേക്കാം. ഇതിൻ്റെ ഒരു ചരിത്രം നമ്മൾ അറിയാതെ പോകരുത്, അതുകൊണ്ട് തന്നെ അത് വിശദമായി അറിയേണ്ടിയിരിക്കുന്നു. ഇത് ഒരു നിർബന്ധിത രജിസ്ട്രേഷൻ പദ്ധതി അല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിലവിൽ ഭാരത് സീരീസിൽ നിങ്ങളുടെ വാഹനങ്ങൾ സ്വമേധയാ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം പ്രതിരോധ ഉദ്യോഗസ്ഥർ, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ, അതുപോലെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖലാ കമ്പനികൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് നൽകിയിട്ടുള്ളത്. 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഓഫീസുകളുള്ള സ്വകാര്യ മേഖലാ കമ്പനികൾക്കും ഇത് നിലവിൽ പ്രയോജനപ്പെടുത്താനുള്ള ഒരു നിയമവ്യവസ്ഥ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഭാരത് പരമ്പരയിൽ ഒരു വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയാലും വാഹന ഉടമയ്ക്ക് പുതിയ രജിസ്ട്രേഷൻ ലഭ്യമാക്കേണ്ടതില്ല. നമുക്കറിയാം ഇപ്പോൾ നിലവിലുള്ള നിയമമനുസരിച്ച് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ TN ആയിരിക്കും. പക്ഷേ നമ്മളത് വാങ്ങി നമ്മുടെ ഉടമസ്ഥ കേരളത്തിലുള്ള ഒരാളുടെ ഉടമസ്ഥതയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് KL രജിസ്ട്രേഷനിലേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലവിൽ ഉണ്ട്. പക്ഷേ ഈ BH സീരീസ് വരുന്നതോടെ വാഹനങ്ങളുടെ ക്രയവിക്രയം ഒന്നുകൂടി എളുപ്പമാകും എന്നതാണ് ഏറ്റവും അതിൻ്റെ പ്രത്യേകതയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇതൊരു തുടക്കമാണെന്ന് പറയുന്നുണ്ടെങ്കിലും വളരെ വേഗം തന്നെ ഇത് പ്രാവർത്തികമാക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കാര്യം ഇത് നടപ്പിലാക്കുന്നത് വഴി ഉദ്ദേശിക്കുന്നത് രാജ്യത്തിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ തന്നെയാണ്, ഒരു ഏകീകൃത സ്വഭാവത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുവരിക എന്ന് തന്നെയാണ്. അതുമാത്രമല്ല ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും ഇതുവഴി സാധിക്കും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം ഈ പല കടത്തുകൾക്കും കള്ളക്കടത്തുകൾക്കും ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അത് സംസ്ഥാനങ്ങൾ മാറുമ്പോൾ ഈ വാഹനങ്ങൾ മാറ്റി ഉപയോഗിക്കുന്ന ഒരു പതിവ് ഇവർക്കിടയിലുണ്ട്. ഇത്തരത്തിലുള്ള പുതിയ ഏകീകൃത സംവിധാനങ്ങൾ വരുന്നതോടെ ഇത്തരക്കാരുടെ ഇത്തരത്തിൽ വാഹനങ്ങൾ മാറ്റി ഉപയോഗിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് മാറുന്ന കാര്യമൊന്നും ഉദിക്കുന്നില്ല. ഇത് കൃത്യമായി ഇവരെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭാരതത്തിൻ്റെ ഒരു ഏകീകൃത സ്വഭാവം, നമുക്കറിയാം സിവിൽ കോഡ് മുന്നിൽ നിൽപ്പുണ്ട്, ഏകീകൃത സിവിൽ കോഡ് എന്ന് നമ്മൾ പറയും, അത് മുന്നിൽ നിൽപ്പുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം എത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഇത്തരത്തിൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ചൊരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇത് വളരെ നല്ല കാര്യം തന്നെയാണെന്നാണ് ഈ ഒരു വാർത്ത പുറത്തു വന്ന ആദ്യ മണിക്കൂറുകളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഒരു പ്രതികരണം. കാരണം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാന ആകർഷക ഘടകം. കാര്യം വാഹനങ്ങളുടെ ക്രയവിക്രയം ഒന്നുകൂടി സുതാര്യമാകും, ഒന്നുകൂടി എളുപ്പമാകും. ഈ പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള രജിസ്ട്രേഷൻ്റെ ഒരു പ്രശ്നമൊന്നും ഇതിൽ ഉദിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ വോൾവോ ബസ്സുകളുടെയും മറ്റും കാര്യം എടുക്കുകയാണെങ്കിൽ ഒരേ രജിസ്ട്രേഷനിൽ രണ്ട് വണ്ടികൾ ഓടുന്ന ഒരു പതിവ്, അത് നേരത്തെയും വാർത്തയായിട്ടുള്ളതാണ്. കാര്യം കേരള, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കേരള കർണാടക സർവീസ് നടത്തുന്ന വോൾവോ ബസ്സുകൾക്ക് ഒരേ രജിസ്ട്രേഷനിൽ അവർക്ക് രണ്ട് ബസ്സുണ്ടാകും. അത് ഒരെണ്ണം കർണാടകത്തിൽ ഉള്ള സമയത്ത് തന്നെ മറ്റൊരെണ്ണം കേരളത്തിലും ഉണ്ടാകും. ഏതെങ്കിലും വിധത്തിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത്, ഈ ആക്സിഡൻ്റ് അപകടം നടക്കുന്നത് കേരളത്തിലാണെങ്കിൽ ഈ വാഹന ഉടമകൾ വാദിക്കുന്നത് ഇവരുടെ വണ്ടി കർണാടകത്തിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നത് അവർക്ക് തെളിവ് സഹിതം അവർക്ക് കോടതിക്ക് മുന്നിൽ ബോധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ചും
ഈ ഇത്തരത്തിലുള്ള കള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ക്രമക്കേടുകളൊക്കെ ഒഴിവാക്കാൻ ഇത്തരത്തിൽ ഏകീകൃത സ്വഭാവം വഴി സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുമാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാഹനങ്ങളുടെ കൃത്യമായ ട്രാക്കിംഗ്, നമുക്കറിയാം ഇപ്പോഴിറങ്ങുന്ന എല്ലാ വാഹനങ്ങൾക്കും GPS സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള വാഹനങ്ങളാണ് നിരത്തിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ട്രാക്കിംഗ്, ഒരു വാഹനം എവിടേക്ക് പോകുന്നു, സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു വാഹനം കാണാതെ പോകുന്നെങ്കിൽ അതിനെ കണ്ടെത്താൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ഏകീകൃത സ്വഭാവത്തിലൂടെ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ പൊതുവെ ഒരു പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ അലയടിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം നമുക്കറിയാം, കേരളത്തിൽ നിന്ന് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു ചിന്താഗതിയുടെ പ്രശ്നമാണ്. കാര്യം മറ്റ് സംസ്ഥാനത്തിൻ്റെ രജിസ്ട്രേഷൻ വാഹനങ്ങൾ കാണുമ്പോൾ അതാത് സംസ്ഥാനത്തിലുള്ളവർ പോലീസുകാർക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, അവർ ആവശ്യമില്ലാതെ വണ്ടി കൈകാണിച്ച് നിർത്തുക, പെറ്റിയടിക്കുക തുടങ്ങി, അത് ഒരുപക്ഷെ മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പലരും ഇത് പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. കാര്യം കേരള വണ്ടി കാണുമ്പോൾ തമിഴ്നാട് പോലീസിന് ഒരു വല്ലാത്ത ഹാരളക്കമാണ്, അല്ലെങ്കിൽ കർണാടക പോലീസ് കേരള വണ്ടി കണ്ടാൽ ഉടനെ കൈകാണിച്ച് നിർത്തും, പരിശോധിക്കും. അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ ആ വാഹനത്തെ കൃത്യമായി ട്രാക്ക് ചെയ്തുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം ഇവിടെ വരുന്നില്ല, ഇന്ത്യയുടെ വാഹനം എന്നുള്ള രീതിയിൽ അത് മാറും. BH series ആ ഒരു ഇതിലാണ് മാറുന്നത്. ഇതിപ്പോൾ ഈ ഒരു പുതിയ നിയമം വരാൻ പോകുന്നത് സെപ്റ്റംബർ 15 മുതൽ പൂർണ്ണമായും ഓൺലൈനായി ആണ് പുതിയ രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വരിക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ പുതിയ രജിസ്ട്രേഷൻ, ഈ പുതിയ വാഹനം വാങ്ങുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ അയാൾക്ക് തൻ്റെ വാഹനത്തിൻ്റെ BH series രജിസ്ട്രേഷൻ തന്നെ ലഭിക്കുമെന്നും പറയുന്നുണ്ട്. അതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ജീവനക്കാർക്കുമായിരിക്കും ഇതിൻ്റെ പ്രയോജനം പരമാവധി ലഭിക്കുക എന്നും ഈ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ തങ്ങളുടെ വാഹന രജിസ്ട്രേഷൻ വീണ്ടും വീണ്ടും പുതിയ സംസ്ഥാനത്തേക്ക് മാറ്റേണ്ടതില്ല. ഇന്ത്യൻ സർക്കാരിൻ്റെ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഒരു വ്യക്തി തൻ്റെ വാഹനം ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അയാൾ ഒരു വർഷത്തിനുള്ളിൽ തൻ്റെ വാഹനം വീണ്ടും രജിസ്റ്റർ ചെയ്യണമെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു നിയമം ശക്തമായി തന്നെ നിലവിലുണ്ട്. ആ ഒരു നിയമം ഇപ്പോൾ പൊളിച്ചെഴുതും. അതിൻ്റെ പിന്നിലുള്ള നൂലാമാലകൾക്ക് പിന്നാലെ ഓടേണ്ടി വരുന്നില്ല എന്നത് തന്നെയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത. എല്ലാത്തിലും ഉപരി നേരത്തെ പറഞ്ഞതുപോലെ ഭാരതം ഒരൊറ്റ രാജ്യമാണെന്നും ഇവിടെ ഒരു ഇൻ്റഗ്രേഷൻ ആവശ്യമാണെന്നും പറയാതെ പറയുകയാണ് ഈ വാഹന രജിസ്ട്രേഷൻ ഏകീകൃത നിയമം നിലവിൽ കൊണ്ടുവരുന്നതിലൂടെ കേന്ദ്ര സർക്കാർ വീണ്ടും അത് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. എന്തായാലും ഇത് കൂടുതൽ സുഗമമാക്കുകയാണ്, സുതാര്യമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ BH series മാറ്റാനുള്ള ഒരു തിടുക്കത്തിലായിരിക്കും എല്ലാവരും എന്നുള്ള ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് ഈ വാർത്ത വന്ന ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.